വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണു ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആഷിക് കെ പ്രസാദ്. പ്രധാന വാർത്ത: രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തതിൽ നാടെങ്ങും പ്രതിഷേധം. തൃശൂരിൽ സി പി എമ്മിന്റെ കൊടിക്കാലുകളും ബോർഡുകളും തകർത്തു, പുറകിൽ കോൺഗ്രസ് എന്ന് സി പി എം. നാദതാള ലഹരിയിൽ മുഖരിതമായി സാംസ്കാരിക നഗരി, കലാപൂരത്തിന് നാളെ സമാപനം. തൃശൂർ ആറാട്ടുപുഴ മന്ദാരം കടവിൽ പുഴയിലിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു. തൊട്ടിപ്പാൽ സ്വദേശി സുരേഷിന്റെ മകൻ 13 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. കണ്ണടച്ച അധികൃതരും മൂക്കുപൊത്തി യാത്രക്കാരും. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിക്കുന്നു, കുലുക്കമില്ലാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ സി പി എമ്മിന്റെ കൊടിക്കാലുകളും ബോർഡുകളും തകർത്തു. പാർട്ടി കൊടിക്കു മുകളിൽ കരിങ്കൊടി കെട്ടി, പുറകിൽ കോൺഗ്രസ് എന്ന് സി പി എം. സി പി എം വിൽവട്ടം ലോക്കൽ കമ്മിറ്റി പരിധിയിൽ ചേറൂർ വിമല കോളേജിന് മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന കൊടിക്കാലുകളും ബോർഡുകളുമാണ് നശിപ്പിച്ചത്. ഇതിന് പുറമെയാണ് ചെങ്കൊടിക്ക് മുകളിൽ കരിങ്കൊടിയും കെട്ടിയത്. കുറ്റിമുക്ക് മനവഴി ബ്രാഞ്ചിലെ കൊടിക്കാലവും തകർത്തിട്ടുണ്ട്. നാദതാള ലഹരിയിൽ മുഖരിതമായ തൃശൂരിലെ കലാപൂരത്തിന് ഞായറാഴ്ച സമാപനമാകും. 3 ദിവസം നീണ്ടുനിന്ന റവന്യൂ കലോത്സവത്തിനാണ് സമാപനമാകുക. സംസ്ഥാനത്തെ തന്നെ ആദ്യ റവന്യൂ കലോത്സവത്തിന്റെ രണ്ടാം ദിനം പ്രേക്ഷകരെ ആവേശത്തിലാക്കിയാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിൽ ചടുലനൃത്ത ചുവടുകളുമായി അരങ്ങേറിയ സിനിമാറ്റിക് ഡാൻസിനും ആംഗ്യങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ വായിച്ചെടുത്ത മൈം അവതരണവും ഏറെ ശ്രദ്ധേയമായി. ഇതിനു പുറമെ വിവിധ വേദികളിലായി മാപ്പിളപ്പാട്ട്, ഒപ്പന, നാടകം, മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സാംസ്കാരിക നഗരിക്ക് വേദിയായി. ഞായറാഴ്ച വൈകിട്ട് 5 സമാപന സമ്മേളനം അരങ്ങേറുക. വാശിയോടെ നടന്നുവരുന്ന മത്സരങ്ങളിൽ ആദ്യ ദിനം മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചാണ് തൃശൂർ ജില്ല 1 സ്ഥാനത്തേക്ക് കുതിച്ചത്. കലാമാമാങ്കത്തിന് ഒരു ദിനം കൂടി ബാക്കി നിൽക്കെ വിജയകിരീടം ചൂടാനുള്ള ഒരുക്കത്തിലാണ് മറ്റു ജില്ലകളും. തൃശൂർ ആറാട്ടുപുഴ മന്ദാരം കടവിൽ പുഴയിലിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു. തൊട്ടിപ്പാൽ സ്വദേശി സുരേഷിന്റെ മകൻ 13 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4:30 അപകടമുണ്ടായത്. പറപ്പൂക്കര സ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കൂട്ടുകാർക്കൊപ്പം സൈക്കിളിൽ വരുന്നതിനിടെ കാലിൽ പറ്റിയ ചെളി കഴുകിക്കളയാനായി കൂട്ടുകാരനായ അഭിഷേകിനൊപ്പം പുഴയിൽ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട അഭിഷേക് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഗൗതം ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ വൈകിട്ട് 6:45 മൃതദേഹം കണ്ടെത്തി. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. 6.6% വർദ്ധിപ്പിച്ചത്. 40 യൂണിറ്റ് വരെ സൗജന്യ നിരക്ക് തുടരും. 50 യൂണിറ്റ് വരെ നിലവിലുള്ള താരിഫ് തുടരുവാനും തീരുമാനമായി. 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മാസം 22.50 രൂപ കൂടും. 101 മുതൽ 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 25 രൂപയും 300 യൂണിറ്റ് വരെ 40 പൈസയും 500 യൂണിറ്റിന് മുകളിൽ യൂണിറ്റിന് 60 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 180 യൂണിറ്റ് വരെ 25 പൈസ വർധനവുണ്ട്. പെട്ടിക്കടകൾക്ക് ആനുകൂല്യവും ക്യാൻസർ രോഗികളുടെ വീടുകൾക്കും ഇളവ് നൽകുന്നുണ്ട്. ഇതിനു പുറമെ ചെറുകിട വ്യവസായം 10 പൈസ മുതൽ 15 പൈസ വരെയും ഇലക്ട്രിക് വാഹനം ചാർജിംഗ് യൂണിറ്റിന് 50 പൈസയും വർദ്ധിപ്പിച്ചു. ചെറിയ പെട്ടിക്കടകൾ 1000 വാട്ട് വരെ നിലവിലെ നിരക്ക് തുടരും. സിനിമാ തിയേറ്റർ യൂണിറ്റിന് 30 പൈസയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടോളിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾക്ക് ഇനിയും അറുതിയായില്ല. നിലവിൽ ടോൾ നിരക്ക് കുറച്ച കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കരാറ് കമ്പനി. പന്നിയങ്കര ടോൾ പ്ലാസയിലെ നിരക്ക് കുറച്ച കോടതി വിധിക്കെതിരെയാണ് കരാറ് കമ്പനി അപ്പീൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27 ഹൈക്കോടതി ജസ്റ്റിസ് ടി ആർ രവി ഉത്തരവിട്ട വിധിക്കെതിരെ കരാറ് കമ്പനി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകളിൽ നിന്നും ടോൾ പിരിക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയായി
ആവശ്യപ്പെട്ടായിരുന്നു കരാർ കമ്പനി കോടതിയെ സമീപിച്ചിരുന്നത്. ഈ കേസിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ലോറി ഓണേഴ്സ് അസോസിയേഷൻ എന്നിവർ അഭിഭാഷകനായ കെ ബി ഗംഗേഷ് മുഖാന്തരം കക്ഷി ചേർന്ന് ടോൾ നിരക്ക് കുറയ്ക്കണമെന്നും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ അനുമതി നൽകിയത് ചോദ്യം ചെയ്യുകയുമുണ്ടായി. ഇക്കാര്യം ശരിവെച്ച് കോടതി പുതുക്കി വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് കുറയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതിനെതിരെയാണ് കരാർ കമ്പനി നിലവിൽ അപ്പീൽ ഹർജി നൽകിയിരിക്കുന്നത്. സ്വർണക്കള്ളൻ പിണറായിയുടെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യത്തോടെ യുവമോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റി പിണറായി ഗോബാക്ക് മാർച്ച് നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ യുവമോർച്ച പ്രവർത്തകർ പിന്തിരിഞ്ഞ് നടന്നുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അനന്ത് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി മനീഷ് തളിക്കുളം, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഹരീഷ്, ബഗീഷ് പൂരാടൻ, ഷൈൻ നെടിയിരിപ്പിൽ, സെന്തിൽ നാട്ടിക ആശിഷ്, ജിബിൻ, അനശ്വര, ഗ്രീഷ്മ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 12 ജില്ലകളിലും നാളെ 8 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കർണാടക തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്നും എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജൂൺ 28 വരെ മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ക്യാമ്പ് ഓഫീസിന് നേരെയുണ്ടായ SFI ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് പ്രവർത്തകർ സ്വരാജ് റൗണ്ട് ഉപരോധിച്ചത്. ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അക്രമ സംഭവമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ അരങ്ങേറിയതെന്നും പിണറായി വിജയന്റെ ഒത്താശയോടെയാണ് കേരളത്തിലുടനീളം കോൺഗ്രസ് ഓഫീസുകൾ തകർക്കപ്പെടുന്നതെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. ഇത്തരം CPM അക്രമികളെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കോൺഗ്രസിന് ഇനി ആവില്ലെന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുമെന്നും ജോസ് വള്ളൂർ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് നേതാക്കളായ OJ ജനീഷ്, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, CS ശ്രീനിവാസൻ, CC ശ്രീകുമാർ, KB ശശികുമാർ, IP പോൾ, നിജി ജസ്റ്റിൻ, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൂർ ഫെറോന പള്ളിയിലെ മാർ തോമസ് ലീഹയുടെ ദുക്രാന തിരുനാളിന് കൊടിയേറി. സഹവികാരി ഫാദർ ലിയോ പുത്തൂർ കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂലൈ 3 തിരുനാൾ. വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ സഹകാർമ്മികനായി നവനാൾ ശുശ്രൂഷകൾക്ക് 100 വിശ്വാസികൾ പങ്കുകൊണ്ടു. തുടർന്നുള്ള 9 ദിനങ്ങളിലും നവനാൾ 2 വരെ തുടരുന്നതാണെന്ന് നടത്തുകൈക്കാരൻ പ്രിൻസൺ ഐനിക്കൽ അറിയിച്ചു. തിരുനാൾ ദിനമായ ജൂലൈ 3 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ അംഗം ഫാദർ നിധീഷ് തലച്ചിറ നേതൃത്വം നൽകും. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. കണ്ണടച്ച് അധികൃതരും മൂക്കുപൊത്തി യാത്രക്കാരും. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിക്കുന്നു. കുലുക്കമില്ലാതെ അധികൃതർ. തൃശൂർ നഗരത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് നഗരത്തിന്റെ തന്നെ ഹൃദയഭാഗത്തുള്ള വടക്കേ ബസ് സ്റ്റാൻഡിലാണെന്നോർക്കണം.
ഒന്നും രണ്ടും ദിനമല്ല. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ടെന്ന ഓർമ്മ വേണം. ബസ് സ്റ്റാൻഡിലെ വനിതാ യാത്രക്കാരുടെ വിശ്രമമുറിക്ക് പുറകിലാണ് സംഭവം. സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള മലിനജലം നീക്കം ചെയ്യാൻ നിന്നില്ലെങ്കിലും അത് ഒഴുകിപ്പോകാനുള്ള വഴിയൊരുക്കിയാണ് അധികൃതർ പ്രശ്നത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നത്. വിശ്രമമുറിക്ക് പുറകിലെ കാനയിലേക്കാണ് സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നത്. ഇവ വിശ്രമമുറിക്ക് പുറകെയുള്ള ഭാഗത്തും കാനയ്ക്ക് മുകളിലുള്ള സ്ലാനുകളിലും പടർന്നൊഴുകുന്നത് വലിയ ആരോഗ്യ ഭീഷണിയും ഉയർത്തുമ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കോർപ്പറേഷൻ അധികൃതരും പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ശേഷം സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തന്നെ മുഴുവൻ ഉത്തരവാദിത്വവും വഹിക്കേണ്ടതെന്ന ചിന്തയാണോ ഈ മൗനത്തിന് പുറകിലെന്നും വലിയ പിടിയില്ല. എന്തുതന്നെയായാലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് അധികൃതരുടെ ഇത്തരം അവഗണനകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മറക്കരുത്. ഓർക്കുക, രോഗമല്ല ആരോഗ്യമാണ് ജനത്തിനാവശ്യം. G4U ന്യൂസ്, തൃശൂർ. CPI മണ്ഡലം സമ്മേളനത്തിന് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ തുടക്കമായി. മുതിർന്ന നേതാവ് MA വേലായുധൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് BS സുനിൽകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് TR രമേശ് കുമാർ, EM സതീശൻ, MR സോമനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ചർച്ച, ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ്, പുതിയ മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. നെഹ്റു കുടുംബം നിയമത്തിനതീതരാണെന്ന കോൺഗ്രസ് നിലപാട് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമരവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ നിയമത്തിനതീതയാണെന്ന ധാരണയാണ് ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നത്. രാഹുൽഗാന്ധിയെ ED ചോദ്യം ചെയ്യുമ്പോൾ അണികൾ ബഹളമുണ്ടാക്കുന്നത് ഈ ധാരണ കൊണ്ടാണെന്നും രമേശ് കൂട്ടിച്ചേർത്തു. തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. TS നീലാംബരൻ വിഷയാവതരണം നടത്തി. വിൻസെന്റ് പുത്തൂർ, ജസ്റ്റിൻ ജേക്കബ്, NR റോഷൻ എന്നിവരും സംസാരിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അടിയന്തരാവസ്ഥ തടവുകാരും സെമിനാറിൽ പങ്കെടുത്തു. ജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ആചരിച്ചു. നടുവിലാൽ ജംഗ്ഷനിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നടന്ന പൊതുയോഗം ജനതാദൾ S സംസ്ഥാന പാർലമെന്ററി ബോർഡ് ചെയർമാൻ KS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, ജോൺ വാഴപ്പള്ളി, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് ആന്റോ മോഹൻ, ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് 2022-23 സാമ്പത്തിക വർഷത്തിൽ 20 സെന്റിന് മുകളിൽ പുൽകൃഷി നടപ്പിലാക്കുന്നതിന് സബ്സിഡി നൽകുന്നു. താൽപര്യമുള്ള കർഷകർക്ക് June 27 മുതൽ July 10 വരെ ക്ഷീരശ്രീ.kerala.gov.in എന്ന വകുപ്പിന്റെ പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. കോണത്തുകുന്ന് ക്ഷീര സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ UDFന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണിക്ക് വൻവിജയം. ആകെ 70 വോട്ട് പോൾ ചെയ്തതിൽ 54 വോട്ടും നേടിയാണ് UDF വിജയം കരസ്ഥമാക്കിയത്. 13 വോട്ട് മാത്രമാണ് LDF നേതൃത്വം നൽകിയ ക്ഷീര കർഷക സഹകരണ സംരക്ഷണ മുന്നണിക്ക് ലഭിച്ചത്. തുടർന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ സംഘം പ്രസിഡന്റായി TN സത്യനെയും വൈസ് പ്രസിഡന്റായി സരിതാ മനോജിനെയും തിരഞ്ഞെടുത്തു. ഭരണസമിതിയിലേക്ക് MB അന്നാസ്, AA സിലാബുദ്ദീൻ, VK സുധാകരൻ, TP വിനയൻ, PE സുലേഖ, PS സുനിത, VP പങ്കജം എന്നിവരെ തിരഞ്ഞെടുത്തു.
രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിത്തകർത്ത SFI പ്രതിഷേധം ശക്തമാകുന്നു. പെരിങ്ങോട്ടുകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. താന്യം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ നിന്നും ഷെഡ് പരിസരത്തേക്കാണ് പ്രകടനം നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആന്റോ തൊറയൻ, മിനി ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ KN വേണുഗോപാൽ, CR രാജൻ, KT വിനയൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ ട്രഷറർ EM ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. JP ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ കൂട്ടായ്മ നടന്നു. പ്രമുഖ ഗാന്ധിയൻ ചിന്തകനും എഴുത്തുകാരനുമായ K അരവിന്ദാക്ഷൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. PT അഷറഫ് അധ്യക്ഷത വഹിച്ചു. യുജിൻ മൊറേലി, VN നാരായണൻ, അയ്യേറപ്പായി, ഷീബ ബാബു, അബ്ദുൾ മുത്തലീഫ്, ജോസ് CE ജേക്കബ്, പ്രൊഫസർ CG ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണവും ഇരുചക്ര വാഹന റാലിയും സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിസരത്താണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടന്നത്. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുക എന്ന മുദ്രാവാക്യവുമായി നടന്ന ബോധവൽക്കരണ പരിപാടി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ആചാര്യ EH ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് PL ആന്റണി അധ്യക്ഷത വഹിച്ചു. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈപ്പൻ കരിയാറ്റിൽ K ഗോവിന്ദൻ, PJ സേവിയർ, PK തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണവിലയിൽ വർധനവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4,785 രൂപയും പവന് 38,040 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. ഗാർഹിക ഉപഭോക്താക്കൾക്കായുള്ള സൗരനിലയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയുടെ സ്പോട്ട് രജിസ്ട്രേഷൻ തിങ്കളാഴ്ച തുടക്കമാകും. 27 മുതൽ 30 വരെയാണ് രജിസ്ട്രേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സെക്ഷൻ ഓഫീസുകളിലും രജിസ്ട്രേഷന് സൗകര്യമുണ്ട്. കൺസ്യൂമർ നമ്പറുമായി ഉപഭോക്താവിന് സൗകര്യപ്രദമായ ഏത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തിയും സീനിയർ സൂപ്രണ്ടിനെ സമീപിച്ച് സൗര പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്താനാകുമെന്ന് KSEB അറിയിച്ചു. G4U ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് തൃശൂരിൽ മാത്രമല്ല, എറണാകുളം, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലും കൂടാതെ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക G4U ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തതിൽ നാടെങ്ങും പ്രതിഷേധം. തൃശൂരിൽ CPMന്റെ കൊടിക്കാലുകളും ബോർഡുകളും തകർത്തു. പുറകിൽ കോൺഗ്രസ് എന്ന് CPM. നാദതാള ലഹരിയിൽ മുഖരിതമായി സാംസ്കാരിക നഗരി. കലാപൂരത്തിന് നാളെ സമാപനം. തൃശൂർ ആറാട്ടുപുഴ മന്ദാരം കടവിൽ പുഴയിലിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു. തൊട്ടിപ്പാൽ സ്വദേശി സുരേഷിന്റെ മകൻ 13 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. കണ്ണടച്ച അധികൃതരും മൂക്കുപൊത്തി യാത്രക്കാരും. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിക്കുന്നു. കുലുക്കമില്ലാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U ന്യൂസ്.